نفيسة المسرية بيبي رضي الله عنها حسني حسيني برمبري البرن السيدة تاي بيبي أنا مهدي إيجيبت لان زيارة دالكارن داو إيجيبت بونورك مهدي زيارة يارند نفيسة المسرية بيبي السيدة السيدة نفيسة غني أبدا المسرية لك بره السيدة نفيسة بيبي ندرت كلاس سلطنين غني بره سيدة نفيسة رضي الله عنها إمام شافعي دنجل يدنجل مره مهدي إلنن علم بديشة تندنجل مشورة جيدة تندنجل أده آران نفيسة المسرية بيبيا إمام شافعي دنجل ده غرونا ثيان إنه بدنك برايا بيب ولد واندان ترى إيراك إلنن إيجيبت ليك دهنة بندن ده ترى ولي يرو مهدي ود بانغرة دعاء كبركتان نفيسة المسرية بيبيك إمام شافعي دنجل أسوكم بندن على خادم من برجنة كوينك دعاء كامندي بيبي ود جند برايانه ആളെ അവിടെ എത്തി ബീവിയുടെ വായിൽ നിന്ന് അല്ലാ ശിഫ കൊടുക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഷാഫി ഇമാമിന്റെ അസുഖം ഇവിടെ മാറും. തിരിച്ചോട് വരേണ്ട ആവശ്യമില്ല. അവിടെ എത്തി അവസാനം വഫാത്താകുന്ന മരണം സംഭവിച്ചപ്പോ ബീവി പറഞ്ഞു, അഹ്സനല്ലാഹു ലിഖാഅക ബില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോ ഷാഫി ഇമാം മനസ്സിലായി ഇത് മരിക്കാനുള്ള അസുഖമാണ്, അസുഖം മാറട്ടെ എന്നല്ല ദുആ ചെയ്തത്. നിങ്ങളും അള്ളാഹും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു കണ്ടുമുട്ടൽ അള്ളാഹ് നന്നാക്കി തരട്ടെ. അള്ളാഹനെ കാണാൻ പോവാന്നായി. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞു, ഞാൻ മരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ജനാസക്ക് ബീവിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കണം, ബീവിയോട് നിസ്കരിക്കാൻ വേണ്ടി പറയണം. ഇമാം ബുവൈച്ചി തങ്ങൾ ഇമാമ് നിന്നു, ഹിജാബിന്റെ മറവിൽ നിന്ന് നഫീസത്തുൽ മിസ്രിയ ബീവി സ്വന്തം വീട്ടിൽ ഇമാം ഷാഫി തങ്ങളുടെ ജനാസ കൊണ്ടുവച്ചു. മക്കാമക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെ നിന്ന് ബീവി നിസ്കരിച്ചിട്ടുണ്ട് ഇമാം ഷാഫി തങ്ങൾക്ക് വേണ്ടി. അങ്ങനത്തെ മഹദിയാണ്. ദുആക്ക് ഉത്തരമുണ്ട്. ഈജിപ്തുകാർ മുഴുവൻ ദ്വാരക്കാൻ വന്ന് വന്നിട്ട് മന്ത്രിച്ചു ഇതാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് മഹദി പറഞ്ഞു, ഞാൻ പോവാൻ, ഞാൻ മദീനത്തെ, അവര് മദീനക്കാരിയാണ്, മദീനത്തേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഭരണാധികാരിയാ പറഞ്ഞത്, നിങ്ങൾ പോവരുത്, ജനങ്ങളുടെ ഒരു ശല്യങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നിങ്ങൾ പറഞ്ഞു തന്നാൽ ആ ദിവസം മാത്രമേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുള്ളൂ റുഖിയ ചെയ്യാനും ദ്വാരപ്പിക്കാനും. നിങ്ങളുടെ ഇബാദത്തിന് ഒരു ശല്യം ചെയ്യൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം കാണിച്ചതാ, ഞാൻ നിങ്ങൾക്ക് വീട് പണിത് തരാം. അങ്ങനെ മഹദി റളിയല്ലാഹു അൻഹു പന്തിവിഷം കൊള്ളുന്ന പള്ളി ഒരു വലിയ പള്ളിയാണ്. എപ്പോഴും ജനാസ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. എപ്പോഴും എല്ലാ നിസ്കാരത്തിനും മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പള്ളിയാണ്. ആ പള്ളി നിൽക്കുന്നത് മഹദിയുടെ വീടായിരുന്നു. അവിടെയാണ് മഹദി ഇബാദത്ത് ചെയ്ത് ജീവിച്ചത്. വലിയ മഹദിയാണ് ഫിസത്തുൽ മിസ്രിയ. നമ്മളെന്തേ പറഞ്ഞാൽ കറ ബീവി മരിക്കാൻ സമയത്ത് നോമ്പുകാരിയാണ്, സ്വായിമത്താണ്. അപ്പൊ ആളുകള് സക്കറാത്തക്കാവുമ്പോ തൊണ്ട നനക്കാൻ വെള്ളം കൊടുക്കണ്ടേ? വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ മഹദി പറഞ്ഞു, ഞാൻ എങ്ങനെയാ നോമ്പ് മുറിക്കുക? നോമ്പുകാരിയായി മരിക്കണമെന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായിട്ടുണ്ട്. 30 കൊല്ലമായി ഞാൻ ദ്വാരക്കനുണ്ട്, നോമ്പുകാരിയായി മരിക്കണം. എന്നിട്ട് ഇപ്പൊ ഞാൻ വെള്ളം കുടിച്ച് മരിക്കേ? ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ സ്വായിമച്ചായിട്ട് നോമ്പുകാരിയായിട്ട് വഫാത്തായി നഫീസത്തുൽ മിസ്രിയ ബിബി റളിയല്ലാഹു അൻഹ. 30 കൊല്ലമായിട്ട് അത് ചോദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെക്കുകയാണത്. എനിക്ക് മരിക്കുമ്പോ ഇങ്ങനെ മരിക്കണം. നമുക്കൊന്ന് ആഗ്രഹിച്ചുകൂടെ?